ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു കോക്ടെയിൽ ലൈഫ് ബൈ സ്റ്റെഫി. അപ്പോൾ ഇന്ന് ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം നിറഞ്ഞായിരുന്നു. കാരണം നമ്മളെ കൊണ്ട് കഴിയാവും പറ്റാവുന്ന മാക്സിമം ഒരു സഹായമാണ് നമ്മൾ ആ ഒരു മോനെ നമ്മൾ ചെയ്തു കൊടുത്തത്. നിങ്ങൾ ഒരുപക്ഷെ എല്ലാവരും ന്യൂസിലും യൂട്യൂബിലും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഒന്നടങ്കം എല്ലാ മലയാളികളും അവരെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ സഹായിച്ച എല്ലാവർക്കും ഞാനൊരു നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. മാത്രമല്ല, ആ മോനെ എല്ലാവിധ ഐശ്വര്യങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പൊ നമുക്ക് മക്കൾക്ക് ഇവിടെ യു എയിലുള്ളവർക്കൊക്കെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ വെക്കേഷൻ വീട്ടിലിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വിശക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഞാൻ ഓർത്തു നോക്കി, നമുക്കൊരു ഹെൽത്തി റെസിപ്പിനെ ആയിക്കോട്ടെ. അപ്പൊ ഈ അവല്, നമ്മുടെ പോഹ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ കറുത്ത അവല് വെച്ചിട്ടാണ് നമ്മളിത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അവല് വെച്ചിട്ടൊരു ലഡുവാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. സൂപ്പറാണ് കേട്ടോ, വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. മാത്രമല്ല, അത് ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് എത്ര വേണമെങ്കിൽ കൊടുക്കാനായിട്ടും പറ്റും. അപ്പൊ നമ്മളിതിൽ ഷുഗറിന് പകരം നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് ശർക്കരയാണ്, പിന്നെ തേങ്ങ. അപ്പൊ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാതെ വീഡിയോയിലേക്ക് പോവാം. എടുത്തിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റായി നമ്മുടെ പോഹ എന്ന് പറയുന്നത് ആള് ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. ഒത്തിരി ഫൈബറും വൈറ്റമിൻസും ആൻറ്റിഓക്സിഡൻസും നിറഞ്ഞിട്ടുള്ള ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ നമ്മളെടുത്തിരിക്കുന്ന കാഷ്യു ആണെങ്കിലും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ശർക്കരയാണ് നമ്മളിതിൽ മധുരത്തിനായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു ശരാശരി മലയാളിയുടെ വീട്ടിലാണ് ഒരു കപ്പ് നാളികേരത്തിന് പഞ്ഞം. അപ്പോൾ എന്തായാലും ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഈ അവലൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം അവൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് വേറെ ഒന്നിനു വേണ്ടിയല്ല, നമ്മളിതൊന്ന് പൊടിച്ചെടുക്കും. അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത അവലാണെന്നുണ്ടെങ്കിൽ പടേന്ന് പൊടിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് വേണ്ടി വരുള്ളൂ. അതിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ആയി കിട്ടും. കണ്ടോ, സംഭവം റെഡിയായി. ഒത്തിരി നേരം വെച്ച് ഇതിൻ്റെ നിറം മാറാനൊന്നും നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് പാനിൽ നിന്ന് ഇതെടുത്ത് മാറ്റുക, അതല്ലെങ്കിൽ ആ പാനിലത്തെ ചൂടുകൊണ്ട് തന്നെ അതൊന്നും കൂടെ നിറം മാറി വരും. അപ്പോൾ ഇതാ വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ നമ്മുടെ പോഹ മാറ്റി വെച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റേസിൻസും നട്ട്സും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നട്ട്സ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മുഴുവനോടെ ഉള്ളതാണ്. അപ്പോൾ അത് രണ്ട് സ്പ്ലിറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നല്ല നെയ്യ് വെച്ചിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാനായിട്ട്, ആ ലഡുവിൻ്റെ സ്മെല്ലും ഫ്ലേവറൊക്കെ കിട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ തന്നെ എടുക്കണേ, കാരണം എന്നാലാണ് നമുക്ക് ലഡുവായിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ എളുപ്പം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂണാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലഡു ഉരുട്ടുന്ന നേരത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ഉരുക്കിയിട്ട് ആഡ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ നെയ്യ് നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കിസ്മിസും നമ്മുടെ കാഷ്യൂ നട്ട്സും ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കാഷ്യൂ നട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, കാരണം കാഷ്യൂ നട്ട് ബ്രൗൺ ആവാൻ കുറച്ച് നേരം എടുക്കും. അത് കഴിഞ്ഞ് ലൈറ്റ് ബ്രൗൺ ആവുന്ന നേരത്ത് നമുക്ക് കിസ്മിസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കിസ്മിസ് എന്ന് പറയുന്നത് നമ്മുടെ ഉണക്കമുന്തിരിങ്ങയാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നല്ല ബലൂൺ പോലെ വീർത്ത് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവർ വരുമ്പോൾ തന്നെ ആ ലഡുവിൻ്റെ ഒരു ഫീലാണ്. നെയ്യിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണേ. നമ്മുടെ റേസിൻസ് ഒക്കെ നല്ല ബലൂൺ പോലെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതും ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ആദ്യം കാഷ്യൂനട്ട് നമ്മൾ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ആ റേസിൻസ് ബൾജാവുന്ന നേരം കൊണ്ട് കാഷ്യൂനട്ട് നല്ല കറക്റ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടും. രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ആ കാഷ്യൂനട്ട് ആ നേരം കൊണ്ട് കരിഞ്ഞു പോയിട്ടുണ്ടാവും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആ ബാക്കിയുള്ള നെയ്യിലോട്ട് നമ്മൾ 1 കപ്പ് നാളികേരം മാറ്റി വെച്ചതിൽ പകുതി, അതായത് 1/2 കപ്പ് തേങ്ങ ചിരകിയത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാവും.
ബാക്കിയുള്ള അരക്കപ്പ് നമ്മൾ ശർക്കരയുടെ കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവല് നമ്മൾ പൊടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും, യാതൊരു ബുദ്ധിമുട്ടുമില്ല, കാരണം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തതാണല്ലോ. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പോഹ എന്ന് പറയുന്നത് ഭയങ്കര ഫില്ലിംഗ് ആണ്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ അധികം നേരത്തേക്കൊന്നും നമുക്ക് വിശക്കില്ല. പിന്നെ മാത്രമല്ല, റൈസ് ബേസ്ഡ് ആയ കാരണം കൊണ്ട് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് വേണം ഇതിനെ പറയാനായിട്ട്. അപ്പോൾ എന്തുകൊണ്ടും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള കാരണം നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഇത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പോഹ ഇവിടെ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് ചീകിയെടുക്കണം. അപ്പം ശർക്കര നമുക്ക് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേറ്റർ ഇല്ലേ, ഗ്രേറ്റർ വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ഷേവ് ചെയ്തെടുക്കുന്നതാണ് സുഖം നമുക്ക് ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ടും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മിക്സിയിലിടാവുന്നതാണ്. പക്ഷേ മിക്സിയിലിട്ട് കഴിഞ്ഞ് ചിലപ്പോൾ മിക്സിയുടെ പണി കഴിയാനുള്ള ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. കണ്ടോ, കത്തി വെച്ചിട്ടാണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാം. ശർക്കര ഉരുക്കിയൊക്കെ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷേ അതിനെക്കാട്ടൊക്കെ എളുപ്പം ഇതാണ്. കാരണം ശർക്കര നമുക്ക് വെറുതെ അരയ്ക്കുമ്പോൾ തന്നെ നേരിയൊരു എന്താ പറയുക, ഒരു ലിക്വിഡ് കണ്ടൻറ്റ് പോലെ ആയി കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് ബ്ലോക്ക് ശർക്കരയെ ഞാൻ എടുത്തിട്ടുള്ളൂ. മൂന്നാമത്തെ ഞാൻ മാറ്റി വെച്ചേക്കാണ്, കാരണം അത്യാവശ്യം മധുരം ഇതിൽ തന്നെ എനിക്ക് തോന്നി. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന അരക്കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ഇതിലോട്ട് ഇട്ട് മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ അരയ്ക്കുമ്പോൾ ആ ഒരു തേങ്ങ ചിരകിയതിൻ്റെ ഒരു മോയ്സ്ചർ കണ്ടൻറ്റും നമ്മുടെ ശർക്കരയുടെ ഒരു മോയ്സ്ചർ കണ്ടൻറ്റും കൂടെയാണ് നമുക്ക് ഇതിനൊരു ബൈൻഡിങ് ഏജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് വേണം പറയാൻ. അപ്പോൾ ഈ കൂട്ടിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മൂന്ന് ഏലക്കായ ഒന്ന് തൊലി പൊളിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു നല്ല ഫ്ലേവറാണ് ഏലക്കായക്ക്. ഏലക്കായ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. നമ്മുടെ ബൈൻഡിങ് ഏജൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പോഹയിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശർക്കര ഒന്നും ഒരുക്കാതെ തന്നെ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് വന്നിരിക്കുന്നത് കണ്ടോ. ഇനി നമുക്കിതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റേസിൻസും കാഷ്യൂനട്സും കൂടെ ഇട്ട് കൊടുക്കാം. നേരത്തെ തന്നെ നമ്മൾ നെയ്യിൽ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്തിരുന്ന ആ തേങ്ങ ചിരകിയത് കൂടെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയതിൻ്റെ നിറമൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ, വെറുതെ ആ നെയ്യൊന്ന് സോക്ക് ചെയ്തെടുക്കുക, അത്രയേ വേണ്ടൂ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കയ്യിലല്പം നെയ്യ് പരട്ടി, നെയ്യ് അല്ലെങ്കിൽ എണ്ണ പരട്ടി നമുക്ക് ലഡുവായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്തൊരു പാത്രത്തിലോട്ട്, വലിയ പാത്രത്തിലോട്ട് ഇത് മാറ്റിയെടുക്കാം. കൈ വെച്ച് നന്നായിട്ട് കുഴയ്ക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നാലാണ് ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന പോഹയിലോട്ട് മാറി കിട്ടുള്ളൂ കണ്ടോ. അപ്പോൾ നമ്മൾ കൈ വെച്ച് നന്നായി തിരുമ്പുമ്പോൾ തന്നെ അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇനി ലഡുവായിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ വെറുതെ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ചെയ്തിട്ട് കാര്യമില്ല. നന്നായിട്ട് പ്രഷർ അപ്ലൈ ചെയ്യണം, എന്നാലാണ് അത് ഉരുണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കയ്യിൽ ഒരു കുറച്ച് എമൗണ്ട് എടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ച് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് കണ്ടോ, ഞാൻ ചെയ്യുന്ന പോലെ തന്നെ പ്രഷർ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. നട്ട്സ് മുഴുവനോടെയാണ് ഇട്ടിരിക്കണമെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ലേശം ബുദ്ധിമുട്ട് തോന്നാം. അപ്പോൾ നിങ്ങൾ നട്ട്സ് ഇല്ലാത്ത ഭാഗം വെച്ചിട്ട് ആദ്യം ഉരുട്ടിയിട്ട് ഒരുവിധം ഷേപ്പ് ആകുമ്പോൾ നട്ട്സ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. പുറത്തേക്ക് നട്ട്സ് കാണുമ്പോൾ നല്ലൊരു അപ്പീലിംഗ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ ലഡുവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ അവലോസുണ്ടൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീല്. മാത്രമല്ല, ഇത് നമുക്ക് വായിലിട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന രീതിയിലുമാണ് അത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ത്രീ ഇൻഗ്രീഡിയൻറ്റ് റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ഒഫീഷ്യൽ ഫുഡ് ടെസ്റ്റേഴ്സ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. അവല് കൈകൊണ്ട് തൊടാത്ത മക്കളാണ് അതിപ്പോ അവല് കൊണ്ട് ഉണ്ടാക്കി ലഡു ഇതേ കഴിച്ചോണ്ടിരിക്കണേ. വെരി ടേസ്റ്റി. മൊത്തമോടെ ഇട്ടത് നട്സ് ആണ് ഇഷ്ടായത്. അതിന്റെ ബേസ് ഇഷ്ടായില്ല, ബ്രൗൺ കളറ്. ഇറ്റ്സ് വെരി ഹെൽത്തി. ഇഫ് യു ലൈക്ക് ദ വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.